ഇപ്പം വ്യാപകമാണ്. അങ്ങനെ പറയുന്നവനെ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയവും നിയമം നിയമത്തിന്റെ വഴി പോകണം. നിങ്ങൾ നിയമം പാലിക്കുകയും വേണം. നിങ്ങളുടെ രാസം മേടിക്കാൻ വേണ്ടിയായി ഇത് ഊട്ടിക്കൊണ്ട് നടക്കുന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഉദ്യോഗസ്ഥൻ പോലീസ് ആണെങ്കിലും വേണ്ടിയല്ല, ആർടിഐ ആണെങ്കിലും വേണ്ടിയല്ല, അവന്റെ വലിയവനാണെങ്കിലും വേണ്ടിയല്ല, ആരാണെങ്കിലും വേണ്ടിയല്ല, നിയമം നിയമത്തിന്റെ വഴി ന്യായവും വേണം. രാഷ്ട്രീയം ഉള്ളിലുണ്ടെന്ന് നോട്ട് ഔദ്യോഗിക കൃത്യനിർവഹണത്തിനകത്ത് നിന്റെയൊക്കെ രാഷ്ട്രീയം എടുത്താൽ ഞങ്ങൾ പിന്നെ രാഷ്ട്രീയം എടുത്താൽ നീ ഒന്നും കൂടെ ജീവിക്കുകയല്ല, ഇല്ലാത്ത കുഴപ്പമാകും. അതെന്ന് പറഞ്ഞത് അതാണ്. ഇപ്പൊ ഒരു പ്രവണതയാണ് എന്തെങ്കിലും കേസെടുക്കുക എന്നിട്ട് പിണറായി വിജയന്റെ പേര് പറയുക, സർക്കാരിന് എന്നിട്ട് സർക്കാരിന് മുതലുണ്ടാക്കാൻ പറഞ്ഞിട്ട് സർക്കാരിന് നിന്നോടൊക്കെ കൊള്ളയടിക്കാൻ പറഞ്ഞു, നിന്റെ അമ്മേനെയും പെങ്ങന്മാരെയൊക്കെ കൂട്ടിക്കൊടുക്കാൻ പറഞ്ഞു, കാശ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞോ സർക്കാര്? സർക്കാരിന് ന്യായമായി നീതി കൊടുക്കണം, അതിനുള്ള സംവിധാനമുണ്ട് നികുതി പിരിക്കാൻ. അത് പറയുന്നവൻ രാഷ്ട്രീയക്കാരനാണ്, ഉദ്യോഗസ്ഥൻ. അവനെ നമ്മൾ രാഷ്ട്രീയമായി നേരിടാൻ, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പിന്നെ സാമം ദാനം ഭേദം ധർമ്മം എല്ലാം വരും, എല്ലാം പെടുന്നതാണ്. അപ്പൊ ഈ പണിയൊന്നും നിർത്തിവെക്കുന്ന ആദ്യം ആണെങ്കിലും വേണ്ട, യോഗന്റെ ആദ്യം ആണെങ്കിലും വേണ്ട, ലേലമനാണെങ്കിലും വേണ്ട, മര്യാദയ്ക്ക് മര്യാദ, മര്യാദകേട് കാണിച്ചാൽ അതിനെ ശക്തമായി എതിർക്കും ഏതവരാണേലും അതെ. അത് റവന്യൂ ഉദ്യോഗസ്ഥനാണേലും അതെ, കളക്ടറാണേലും അതെ, ചീഫ് സെക്രട്ടറി ആണേലും അതെ, ആരാണേലും അതെ, അതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അത് മനസ്സിലാക്കില്ല എന്നിട്ട് ഏതെങ്കിലും പാർട്ടി നേതാക്കൾ പിണറായി വിജയനോട് പറഞ്ഞത്, അല്ലെ എം എം മണിയോട് പറഞ്ഞത്, അല്ലെ സി എം ജീവനോട് പറഞ്ഞത്, പറയുന്നവന്റെ നാട്ടിൽ ഞങ്ങൾ ചവിട്ടിക്കൊള്ളില്ല. പിന്നെ ഞങ്ങൾക്കൊരു ഔട്ട്കം പറ്റിപ്പോയി ഇങ്ങനെ മരിക്കാൻ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തി എന്നോർത്ത് ഒരുമാതിരിയും മറ്റേ പണിയൊന്നും ഞങ്ങളുടെ അടുത്ത് എടുക്കരുത്. ആ പോലീസ് ആണെങ്കിലും വേണ്ടതല്ല, റവന്യൂ ഉദ്യോഗസ്ഥനാണെങ്കിലും വേണ്ടതല്ല, ആർടിഐ ആണെങ്കിലും വേണ്ടിയല്ല, ജോയിന്റ് ആർടിഐ ആണെങ്കിലും അതെ, കളക്ടർ ആണെങ്കിലും അതെ, ഏതവനാണേലും അതെ, മര്യാദയ്ക്കും മര്യാദ, നിയമം നിയമത്തിന്റെ വഴി. ഇവർ നിയമവിരുദ്ധമായി പ്രവർത്തിച്ച കേസെടുത്തു, ആ വോട്ടർക്കായിട്ട് വിലയില്ല. അത് ഉണ്ടായിരുന്ന നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വരും. അത് കൈകാര്യം ചെയ്താൽ ഞാൻ നിങ്ങളുടെ കൂടെയാണ്. അത് എന്റെ പാർട്ടിയും നിൽക്കും, ഞാനും നിൽക്കും. എന്റെ മാത്രം വ്യക്തിപരമായ അഭിപ്രായം അല്ലത്. പോക്കത്തരം കാണിക്കുന്ന നമ്മളെങ്ങനെ അംഗീകരിക്കുന്നത്? അതുകൊണ്ട് ഇതൊക്കെ ഓർത്ത് തിരുമാനെടുക്ക, അധികാരം ഉണ്ടെന്ന് ഓർത്തുണ്ടല്ലോ. അധികാരം പിന്നെ ചെയ്ത് കഴിഞ്ഞ് കോടതി വരുമ്പോഴല്ലേ, കോടതി വരുമ്പോ കണ്ണ രാജ്യപോലും കാണുക. നമുക്കിതെല്ലാം അറിയാമെന്ന് ആരേലും വന്ന് പറയണ്ടേ? അതുപോലും പറയല്ലോ. അതുകൊണ്ട് മര്യാദയ്ക്ക് കാര്യങ്ങൾ മര്യാദ പോകണം. ജോയിന്റ് ആർടിഐ ആണേലും വേണ്ട, ഏതാർടിഐ ആണേലും വേണ്ട, അയാളെയൊക്കെ മാറ്റിയെന്നാ പറയുന്നത് കേട്ടോ. മാറ്റിയോ? ആ മാറ്റിയില്ല, അവരെ നമ്മൾ മാറ്റും. ആ മാറ്റുന്ന അങ്ങനെ മാറ്റല്ല. നിങ്ങൾ നോക്കിയാൽ മതി എന്നാ, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ.